ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖായിരിക്കാമെന്ന് വിശ്വസിക്കുന്നു. മിയയാണ് നിങ്ങൾ കാണുന്നത്. മിയ മലയാളി മമ്മിൻ കാനഡെന്ന യൂട്യൂബ് ചാനലാണ്. ഇന്നലത്തെ വീഡിയോസൊക്കെ എല്ലാവരും കണ്ടോ? ഇപ്പോൾ അടുപ്പിച്ച് പെട്ടെന്ന് കുറച്ച് ആവേശം വന്നതുകൊണ്ട് അടുപ്പിച്ച് വീഡിയോസ് ഇരുന്നുണ്ട്. ഈ കുഞ്ഞു പിള്ളേർ പെട്ടെന്ന് ഗ്രോത്ത് സ്പേർട്ട് എന്നൊക്കെ പറയത്തില്ല, പെട്ടെന്ന് പെട്ടെന്ന് വളരില്ലേ ഇടയ്ക്കിടയ്ക്ക് എന്ന് പറഞ്ഞ പോലെയാണ് എനിക്ക് ചില സമയത്ത് കുറച്ചധികം വീഡിയോസ് ഒന്നിച്ചിടാൻ തോന്നും. അപ്പോൾ ഈ ഇപ്പോൾ കുറച്ചായിട്ട് നമ്മൾ ഡെയിലി വീഡിയോസ് ഇരുന്നുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും വീഡിയോസ് കണ്ട് അഭിപ്രായങ്ങളൊക്കെ പറയണം കേട്ടോ. രാവിലെ ഇങ്ങനെ കുറേ നേരം അഗാധതയിലേക്ക് കണ്ണു നട്ടിരുന്നു. കാരണം ഇന്ന് ജോലിക്കൊന്നും പോകണ്ട, എനിക്ക് അവധിയാണ്. ഇനി 3 മാസത്തേക്ക് എനിക്ക് സമ്മർ വെക്കേഷനാണ്. അങ്ങനെയാണ് നമ്മുടെ ഒരു സെറ്റപ്പ്. പിള്ളേർക്ക് ജൂൺ അവസാനം സ്കൂൾ അടയ്ക്കും. പിന്നെ ജൂലൈ ഓഗസ്റ്റൊക്കെ നമ്മൾ കുറേ കുറേ പരിപാടികളും തിരക്കായിരിക്കും എന്തായാലും. അപ്പോൾ പറ്റണ സമയത്ത് കുറച്ചധികം വീഡിയോസ് ഇട്ട് വെക്കാമെന്ന് വെച്ചു കേട്ടോ. ഇപ്പോൾ രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും ഒക്കെ തുടങ്ങണം. അപ്പോൾ സ്കൂളുള്ള ഒരു ദിവസത്തെ ഒരു മോർണിംഗ് എൻ്റെ വർക്കൗട്ടും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുള്ള വീഡിയോ ആണ്. പുട്ടാണ് കേട്ടോ, രാവിലെ പുട്ടും ഏത്തപ്പഴം പുഴുങ്ങിയതും. അപ്പോൾ തോമസ് ഹസ്ബൻഡ് അവിടെ ചായ ഒക്കെ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ തമ്പനെയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, 3 രഹസ്യ പരസ്യക്കൂട്ടുകൾ എന്താ പറയുക, യങ് ആയിട്ടിരിക്കാനും ആരോഗ്യത്തോടു കൂടി ഇരിക്കാനുമായിട്ടൊക്കെ ഉള്ള അതിനെക്കുറിച്ച് ഞാൻ പോകെ പോകെ പറയുന്നുണ്ട്. പക്ഷെ നമുക്ക് രാവിലെ ഇവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും പഴമാണ്. ലഞ്ചിനെന്താ കൊടുത്തുവിടുന്നത് നോക്കാം. ഇത് ഭയങ്കര ആർഭാടമൊന്നും ഇല്ലാത്തതാണ്. ചിക്കൻ സാലഡാണ് കേട്ടോ ഇതിനകത്ത്. ഇത് നമ്മൾ മേടിച്ച ചിക്കൻ സാലഡാണ്. ഇതെല്ലാം നമുക്ക് വീട്ടിലുണ്ടാക്കാം. ചിക്കൻ നന്നായിട്ട് ഉപ്പും കുരുമുളകും ഇട്ട് വേവിച്ചിട്ട് അതിനകത്ത് കുറച്ച് സവോളയും കുറച്ച് മല്ലിയുടെ ഇലയും ഉപ്പും മയണൈസും ഇട്ടിട്ട് ഒന്ന് നമ്മുടെ ബ്ലെൻഡറിലൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്ത്, ബ്ലെൻഡറിലല്ല ഫുഡ് പ്രോസസ്സറുണ്ടല്ലോ അതൊന്ന് ചതയ്ക്കണ പോലെ എടുത്താൽ ചിക്കൻ സാലഡാവും. അപ്പോൾ അത് നമുക്ക് ഉണ്ടാക്കി വെക്കുകയാണെന്ന്. നല്ല വൃത്തിയായിട്ട് ഉണ്ടാക്കണം കേട്ടോ. അതായത് നമ്മുടെ ഉണങ്ങിയ പാത്രങ്ങളായിരിക്കണം, കൈയൊക്കെ നല്ല വൃത്തിയായിരിക്കണം. അതിനകത്ത് ഒത്തിരി ഒന്നും കൈയിട്ടൊന്നും ഇളക്കാനൊന്നും പാടില്ല. എന്നിട്ട് നമ്മളങ്ങനെ തലേദിവസം ആക്കി വെച്ചിട്ടുണ്ട്. പിറ്റേ ദിവസം നമുക്ക് ഇങ്ങനെ ഇതുപോലെ സാൻഡ്വിച്ച് ആക്കി കൊടുത്തു വിടാം. ഇനി അതല്ലാന്നുണ്ട്, ചിക്കൻ ബ്രസ്റ്റ് വേവിച്ച് വെച്ചിട്ട് ആ നിമിഷം തന്നെ നമുക്ക് ഇച്ചിരി മയണൈസും ഇത്തിരി കുരുമുളകും ഒക്കെ ചേർത്തൊന്ന് മിക്സ് ചെയ്തായിട്ടുണ്ടെങ്കിൽ ചിക്കൻ സാലഡ് ഉണ്ടാക്കിയിട്ട് അതങ്ങനെ തന്നെ കഴിക്കാം കേട്ടോ. ചിക്കൻ സാലഡ് പോലെയും കഴിക്കാം, പക്ഷെ നമുക്ക് ബ്രെഡിനകത്ത് സാൻഡ്വിച്ച് മിക്സായിട്ടും ആഡ് ചെയ്യാം. അപ്പോൾ പിള്ളേർക്ക് ചിലപ്പം സ്ഥിരമായിട്ട് ഇവർ കൊണ്ടുവന്ന പിസ്സ, നഗറ്റ്സ്, ഫ്രൈഡ് റൈസ് അങ്ങനത്തെയൊക്കെയാണ്. ഇത് അത് കുറേയാകുമ്പോൾ മടുക്കുമല്ലോ, ഓരോന്നും ഇങ്ങനെ കൊണ്ടുപോയി കുറച്ചാകുമ്പോൾ മടുക്കുമ്പോൾ അവർ തന്നെ പറയും മടുത്തു എന്ന്. അപ്പം നമ്മൾ അടുത്ത മേച്ചിൽപ്പുറങ്ങൾ തേടി പോകും. അതിലൊരൈറ്റമാണ് ഈ ചിക്കൻ സാലഡ് സാൻഡ്വിച്ച് എന്ന് പറയുന്നത്. നല്ല ഫില്ലിംഗ് ആണ്. പിന്നെ ഞാനൊരു ജ്യൂസിൻ്റെ പാക്ക് വെച്ചിട്ടുണ്ട്. കാരണം ഇപ്പം നല്ല ചൂടായതുകൊണ്ട് പിള്ളേർക്ക് ഈ ആപ്പിൾ ജ്യൂസ് അറിയാമല്ലോ അല്ലേ. ഇപ്പം ആപ്പിൾ ജ്യൂസും വാട്ടറും ഹാഫ് ആൻഡ് ഹാഫ് മിക്സ് ചെയ്ത് കുടിക്കുന്നത് നമ്മൾ ഇലക്ട്രോലൈറ്റ് വെള്ളം കുടിക്കുന്ന പോലെ തന്നെയാണെന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞത്. പീഡിയാട്രിഷ്യൻസൊക്കെ എസ്പെഷ്യലി ഇവിടെ നമ്മൾ കുട്ടികൾ ഛർദിക്കുക ആയിട്ട് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ അവിടെ പീഡിയാട്രിഷ്യൻസ് പറഞ്ഞു വിടുന്നത്, ഛർദി എന്ന് പറഞ്ഞാൽ ഡീഹൈഡ്രേഷനൊക്കെ വരുമ്പോൾ ആപ്പിൾ ജ്യൂസും വെള്ളം കൂടെ ഈക്വൽ എമൗണ്ട് മിക്സ് ചെയ്തിട്ട് കുടിക്കുന്നത്. പണ്ട് നമ്മൾ ORS ഒക്കെ കുടിക്കില്ലേ, അതൊക്കെ കണ്ടിട്ട് കുടിക്കാൻ പറ്റാണ്ട് കുട്ടി നമുക്ക് പറ്റില്ലല്ലോ, ഒരു ചോവ വ്യത്യാസമൊക്കെ ഉള്ളതുകൊണ്ട് ചിലർക്ക് ബുദ്ധിമുട്ടുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഈ ജ്യൂസും ഇതും ഹാഫ് ആൻഡ് ഹാഫ് മിക്സ് ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ പറഞ്ഞു, അതൊക്കെ പാക്ക് ചെയ്ത് വെച്ചു. ഇനിയിപ്പം ഞാൻ ഇവരുടെ സ്കിൻ കെയർ, പിള്ളേരുടെ സ്കിൻ കെയർ ചെയ്യാൻ പോവാണ് കേട്ടോ. ഇത് സെറാവയുടെ ഹീലിംഗ് ഓയിൽമെൻ്റ് ആണ്. ഒരു അടിപൊളി പ്രോഡക്റ്റ് ആണ് കേട്ടോ. ഇവിടെ കഴിഞ്ഞ ദിവസം നമുക്കൊരു അമ്മ ചോദിച്ചിട്ടുണ്ടായിരുന്നു, കുഞ്ഞുങ്ങളുടെ മുഖത്ത് ഇങ്ങനെ പാച്ച് പോലെ വരുന്നു വെയിലൊക്കെ ആയപ്പോഴത്തേനേന്ന്. അപ്പം ഞാൻ ഇമാനുവലിന് ഇപ്പോൾ ഇവന് ടീനേജ് ആയ പിന്നെ സ്കിൻ ആൺകുട്ടികൾക്ക് പ്രത്യേകിച്ച് സ്കിൻ കെയർ എന്നൊന്നും പറഞ്ഞാൽ അവർക്കൊരു വിലയില്ല. തോമസിൻ്റെ ഇടയ്ക്ക് കൂടെ ബാക്ക്ഗ്രൗണ്ട് കൂടെ പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട് സ്കിൻ കെയറിൻ്റെ ഒന്നും ആവശ്യമില്ല, അതാണ് ഇതാണ്, കുട്ടികളാകുമ്പോൾ കരിവാളിച്ചിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ നല്ല മുഖത്ത് ഭയങ്കരമായും കരുവാളിച്ചു എന്ന് മാത്രമല്ല, വെയിലിങ്ങനെ അടിച്ചിട്ട് സ്കിന്ന് വെളുത്ത് വെളുത്ത പാടും, വൈറ്റമിൻ ഡെഫിഷ്യൻസി അങ്ങനത്തെ കാര്യങ്ങളൊന്നും അല്ല, അല്ലാണ്ട് തന്നെ കരുവാളിച്ചിട്ട് കളർ വ്യത്യാസം വന്നേക്കണേയാണ് കേട്ടോ. അപ്പം ഞാൻ സെറാവിയുടെ ആ ഒരു ഹീലിംഗ് ഓയിൽമെൻറ്റ് കാണിച്ചുള്ളൂ. അത് നല്ലൊരു പ്രോഡക്റ്റാണ്. അത് ശരിക്കും ചാപ്റ്റായി ഡ്രൈ ആയിട്ടുള്ള സ്കിന്നിനൊക്കെ നല്ലതാണ്. ഇവന്മാർക്ക് 2 പേർക്കും നല്ല ഡ്രൈ സ്കിന്നാണ് കേട്ടോ. അപ്പം കൈയുടെ മുട്ട്, കാലിൻ്റെ മുട്ട്, ഫേസിലും തേക്കാൻ പറ്റുന്നൊരു ക്രീമാണത്. അപ്പോൾ ഇച്ചിരി ഓയിലി ആയിട്ടിരിക്കും. അതൊന്ന് തേച്ച് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് പിന്നെ ഞാൻ അവന് കുറച്ച് സൺസ്ക്രീനും കൂടെ തേച്ച് കൊടുത്തു കേട്ടോ. അപ്പോൾ എൻ്റെ തന്നെ സൺസ്ക്രീനാണ്, ഞാനത് കുറച്ച് കഴിഞ്ഞ് കാണിക്കുന്നുണ്ട്. അപ്പം മൂത്ത ആൾ സ്കൂളിൽ പോയി, എല്ലാ ദിവസവും ഞാൻ ഫേസിന് തേച്ചൊന്നും കൊടുക്കില്ല കേട്ടോ. ഇന്ന് ഞാൻ ഫേസിൽ തേക്കാൻ ക്ലാസ് ഡെമോൺസ്ട്രേഷൻ ചെയ്യുന്നൊരു ഇതാണ് കണ്ടത്.
അപ്പം പല്ല് തേക്കാനായിട്ട് ഉള്ള തുടക്കത്തിൽ അവൻ രണ്ടാമത്തെ ആൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇവർക്ക് സ്കൂളിൽ ഒന്നാം ക്ലാസ്സിൽ കാനഡയിലെ മിക്ക സ്കൂളുകളിലും ഡെൻറ്റിസ്റ്റ് സ്കൂളിൽ വരും കേട്ടോ. എന്നിട്ട് കുറച്ച് ഹെൽത്ത് എഡ്യൂക്കേഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഐസക്കിന് ഇവന് ഒരു ടൂത്ത് ബ്രഷും പേസ്റ്റും ഒക്കെ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ബ്രഷ് വേറെ മേടിച്ചാണ്. പക്ഷേ പേസ്റ്റ് ഇപ്പം അവർ റെക്കമെൻഡ് ചെയ്ത് ഡെൻറ്റിസ്റ്റ് റെക്കമെൻഡ് ചെയ്തതിന് ശേഷം ഞാനിവന് മേടിക്കുന്ന ടൂത്ത് പേസ്റ്റ് കുട്ടികളുടെയാണ്. അതിന് മുമ്പ് ചിലപ്പം നമ്മൾ ടൂത്ത് പേസ്റ്റ് കൊടുക്കുമായിരുന്നു, പക്ഷേ അവരവിടുന്ന് അത് പറഞ്ഞതിന് ശേഷം പുള്ളിക്ക് ഒരു സാമ്പിളും കൊടുത്തു വിട്ടു. അപ്പോൾ അറിയാം അവൻ്റെ ആ പേസ്റ്റും നമ്മുടെ പേസ്റ്റിനുള്ള വ്യത്യാസം. കാരണം സ്വന്തമായിട്ടുള്ള ആ ഒരു ബ്രാൻഡ് മാത്രം വെച്ചിട്ടേ എടുത്തേക്കുള്ളൂ. ക്രസ്റ്റിൻ്റെ ഇതാണ് കേട്ടോ ഈ ഒരു ക്യാവിറ്റി പ്രൊട്ടക്ഷൻ ഫ്ലൂറൈഡ് ഉള്ള ടൂത്ത് പേസ്റ്റാന്ന് തോന്നുന്നു. അവന് കുട്ടികൾ വിഴുങ്ങുമൊന്നും ചെയ്യണ പ്രായത്തിൽ പറ്റില്ലായിരിക്കും, പക്ഷേ 5 വയസ്സൊക്കെ കഴിഞ്ഞാൽ അവർക്കറിയാമല്ലോ. അപ്പം 2 മിനിറ്റിൻ്റെ അലാം ടൈമർ വെച്ചിട്ടുണ്ട്. അതും സ്കൂളിൽ നിന്ന് ഡെൻറ്റിസ്റ്റ് വന്നപ്പോൾ പഠിപ്പിച്ചു കൊടുത്താണ്. അപ്പോൾ നമ്മളത് പിന്നെ അതിങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നു. അപ്പോൾ ആൾക്കത് ആ ഒരു 2 മിനിറ്റ് ഫുൾ ഇങ്ങനെ അലാം റൺ ചെയ്ത് അത് തീരുന്നത് വരെ മേളും താഴൊക്കെ സൈഡിലൊക്കെ തേച്ചുകൊണ്ടിരിക്കും. അപ്പോൾ പിള്ളേർ ചെറിയ പിള്ളേർ ബ്രഷിങ്ങിനൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇതൊരു നല്ല ഐഡിയ ആണ് കേട്ടോ. ഇങ്ങനെ നമുക്ക് 2 മിനിറ്റ് അലാം ഒക്കെ വെച്ച് കൊടുത്താൽ, പക്ഷേ ഫോണൊക്കെ കൊടുക്കുമ്പോൾ സൂക്ഷിക്കണം. ഇവർ 2 മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ ഫോൺ അവരുടെ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടിയൊക്കെ കൊണ്ടുപോകും. അതല്ലാത്ത മാനുവൽ ടൈമേഴ്സ് ഉണ്ടെങ്കിൽ അത് നല്ലതായിരിക്കും. നമുക്കൊരെണ്ണം പതുക്കെ മേടിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ആ 2 മിനിറ്റ് അവനോട് ബ്രഷൊക്കെ ചെയ്യുന്ന സമയത്ത് ഞാൻ അവൻ്റെ കട്ടിലും ഒക്കെ ഒന്ന് റെഡിയാക്കി വിരിക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് ജോലി ഇല്ലയെന്ന് പറഞ്ഞാലും ഞാൻ പൊതുവെ എന്നെ കുറച്ച് ബിസി ആയിട്ട് വെക്കാൻ നോക്കും കേട്ടോ. ബിസി ആയിട്ടിരുന്നില്ലെങ്കിൽ ഞാനിങ്ങനെ എന്താ പറയുക, അലസൻ്റെ മനസ്സ് ചെകുത്താൻ്റെ പണിപ്പുരി എന്നൊക്കെ പറയില്ലേ, എന്നെ സംബന്ധിച്ച് വളരെ കറക്റ്റാണ്. അതുകൊണ്ട് രാവിലെ പണിയൊക്കെ തീർത്തിട്ട് നമുക്ക് കുറച്ച് എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പം മുന്നേ നമ്മൾ പറഞ്ഞ രഹസ്യക്കൂട്ട്, അതിൽ ഈ ഒരു 30+ കഴിഞ്ഞോട് രഹസ്യക്കൂട്ടിൻ്റെ ഒരു പാർട്ടാണ് ഒന്നും ചെയ്തില്ലെങ്കിലും ഒരു മോയ്സ്ചറൈസറും സൺസ്ക്രീനും യൂസ് ചെയ്യുക എന്നുള്ളത്. സമ്മർ ആകുമ്പോൾ ഞാൻ ക്ലിനിക്കിൻ്റെ ഒരു ഫേസ് ക്രീമാണ് കേട്ടോ യൂസ് ചെയ്യുക. പിന്നെ ഷിസേഡോയുടെ ഒരു സൺസ്ക്രീനാണ്. ഷിസേഡോയുടെ സൺസ്ക്രീനിൽ ഓയിൽ ഫ്രീ ഉള്ളതും ഓയിൽ കണ്ടൻ്റ് ഉള്ളതും ഉണ്ട്. ഇപ്പം ഞാൻ ഓയിൽ ഉള്ളതാണ് യൂസ് ചെയ്യുന്നത്. വിൻ്ററിൽ മിക്കവാറും ഓയിൽ ഫ്രീ ആയിരിക്കും. രണ്ടും യൂസ് ചെയ്തിട്ടുണ്ട്. രണ്ടിനും വൈറ്റ് കാസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അപ്പം ഞാൻ ഇതിന് തൊട്ട് മുമ്പ് കുറച്ച് ഏറെ സൺസ്ക്രീൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് മേളിൽ ഒരു സെക്കൻഡ് ലെയർ അപ്ലൈ ചെയ്തേ ഉള്ളൂ. അപ്പോൾ ആവശ്യത്തിന് നല്ല തിക്കായിട്ട് സൺസ്ക്രീൻ എടുത്ത് അപ്ലൈ ചെയ്യാം. ഈ ഒരു സൺസ്ക്രീനും മോയ്സ്ചറൈസറും ഈ രണ്ട് കാര്യങ്ങൾ നമ്മളുടെ സ്കിന്നിന് ഭയങ്കരമായ വ്യത്യാസം ഉണ്ടാക്കും. യങ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ 18 വയസ്സ് പോലെ ഇരിക്കുക എന്നുള്ള രീതി അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. നമുക്ക് കുറേയധികം കാര്യങ്ങൾ കുറേ ട്രീറ്റ്മെൻറ്റ്സും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നതിനും ഇതിലൊക്കെ ഏറ്റവും നമുക്ക് ഗുണപ്പെടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു സൺസ്ക്രീൻ ആൻഡ് മോയ്സ്ചറൈസർ സ്ഥിരമായിട്ട് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. ഐസക്കിനെ സ്കൂളിലാക്കി അതിനുശേഷം ഞാൻ നടക്കാൻ വേണ്ടിയിട്ട് പോയി കുറച്ച് നേരം. അപ്പോൾ ഈ നടപ്പ് എക്സർസൈസിൻ്റെ പാർട്ടാണെന്ന് വെച്ചാണ്, പക്ഷേ ഒരു പ്രീ വർക്കൗട്ട് പോലെ കരുതിയാൽ മതി. ഇത് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ പോയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്, വെയിറ്റ് ട്രെയിനിങ് ചെയ്യുന്നുണ്ട്. അതും ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പം നമ്മളപ്പം രഹസ്യമായ പരസ്യക്കൂട്ടുകളുടെ രണ്ടാമത്തേന്നല്ല ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം 30+ 40+ ഒക്കെ ആയിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഫിസിക്കൽ മൂവ്മെൻറ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതിനിപ്പം നമ്മളിങ്ങനെ ഇപ്പം വിൻ്ററിലൊന്നും നമുക്കൊന്നും പുറത്ത് നടക്കാനുള്ള സൗകര്യമില്ല. അപ്പം നമുക്ക് വീട്ടിനുള്ളിൽ തന്നെ നടക്കുകയോ എക്സസൈസ് ചെയ്യുകയോ ചെയ്യാം. അതല്ല നല്ല കാലാവസ്ഥയുള്ള സ്ഥലങ്ങളിലാണ് താമസിക്കുന്നതെങ്കിൽ പുറത്ത് നല്ല അന്തരീക്ഷമാണെങ്കിൽ, ഇപ്പം നമുക്ക് കാലാവസ്ഥ മാത്രം നന്നായിട്ട് കാര്യമില്ല, നല്ല പൊള്യൂഷൻ ഫ്രീയും ഒരു നമുക്ക് കെയർ ഫ്രീ ആയിട്ട് നടക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ നടക്കുന്നതും ആ ഒരു നടക്കുക മാത്രമല്ല ഏതുതരത്തിലുള്ള എക്സസൈസ് ആണെങ്കിലും അത് നമ്മുടെ ശരീരത്തിനെ നമ്മുടെ ജോയിൻസിനെ ഗുണപ്പെടുത്തും, നമ്മുടെ മസിൽസിന് സ്ട്രെങ്ത് ഉണ്ടാക്കും. നമ്മുടെ മസിൽസ് സ്ട്രെങ്ത് ആകുമ്പോൾ നമ്മുടെ ബോണുകളുടെ സ്ട്രെങ്ത് കൂടും, നമ്മുടെ ബോഡിയുടെ മെറ്റബോളിസത്തിൻ്റെ ആ ഒരു രീതി കുറച്ചും കൂടെ മെച്ചമാകും. കുറേ ഒത്തിരി അധികം ഇഷ്ടംപോലെ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട് എക്സസൈസിന്. നമുക്കത് ജസ്റ്റ് വായിച്ചാൽ തന്നെ മനസ്സിലാകും. പക്ഷെ മിക്കവാറും നമുക്കുണ്ടല്ലോ മോട്ടിവേഷനില്ല, അല്ലെങ്കിൽ വയ്യ, നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ ഈ അയ്യോ വയ്യേ വയ്യേ എന്ന്, എനിക്ക് വയ്യ, എനിക്കൊന്നിനും എനിക്ക് സ്റ്റെപ്പ് കയറാൻ വയ്യ, എനിക്ക് നടക്കാൻ വയ്യ, എനിക്ക് ഇരിക്കാൻ വയ്യ, എനിക്ക് സാരി പോലും ഉടുക്കാൻ വയ്യ, അങ്ങനെ വയ്യ എന്ന് ജെന്യുവൻലി വയ്യാത്തവരുടെ കാര്യമല്ല ഞാൻ പറയണേ. നമുക്ക് പൊതുവെ ഒരു
ഒരു തളർച്ച, അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്, ഒരു ക്ഷീണം അങ്ങനത്തെ ഒക്കെ ഉണ്ടെങ്കിൽ എക്സസൈസ് 100% ഗുണപ്പെടും. അപ്പം നടപ്പ് എന്ന് പറയുന്നത് മാത്രമല്ല, കാർഡിയോ കാർഡിയോയുടെ വേർഷനുള്ള എക്സസൈസും മാത്രമല്ലാതെ സ്ട്രെങ്ത് ട്രെയിനിങ്ങും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ടതാണ് കേട്ടോ. അപ്പം ഞാൻ നടപ്പ് കഴിഞ്ഞ് വീട്ടിൽ വന്നു. ആഴ്ചയിൽ 3 ദിവസം ഞാൻ വെയ്റ്റ് ട്രെയിനിങ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വീട്ടിലാണ് ചെയ്യുന്നത്. F45 ആണ് ഞാൻ ട്രെയിനിങ്ങിന് പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ നിന്നുള്ള കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഈ ഒരു ഡംബലിനൊന്നും അധികം വിലയൊന്നുമില്ല. ഒരു 10 പൗണ്ട് ഈച്ച് ഉള്ളത്, ഒരു 15 പൗണ്ട്, 20 പൗണ്ട്, അങ്ങനെ ഒരു 2-3 സെറ്റ് ഡംബൽസ് നമുക്ക് വീട്ടിലുണ്ടെങ്കിൽ ഒത്തിരി എക്സസൈസുകൾ ചെയ്യാം കേട്ടോ. അപ്പം ഞാനിന്ന് ഒരുമാതിരി ഒരു ഹോൾ ബോഡി എക്സസൈസാണ് ചെയ്യുന്നത്. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു വെയ്റ്റ് കൈക്കല്ല, ഈ ഒരു എക്സസൈസ് നമ്മുടെ തൈസിനും നമ്മുടെ ഗ്ലൂട്ടിനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു എക്സസൈസാണ്. അപ്പം ഞാനിതിൻ്റെ ഈ എക്സസൈസിൻ്റെ പേര് സൈഡിൽ എഴുതി കാണിക്കുക. അപ്പം നമ്മളുണ്ടല്ലോ എക്സസൈസുകൾ സ്റ്റാർട്ട് ചെയ്യുമ്പം മുന്നേ സ്ട്രെച്ച് ചെയ്യണം, നമ്മുടെ ജോയിൻറ്റുകളൊക്കെ നന്നായിട്ട് സ്ട്രെച്ച് ചെയ്തതിന് ശേഷം വേണം സ്റ്റാർട്ട് ചെയ്യാൻ. നമ്മളൊരു ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ടൈപ്പ് ചെയ്ത് നോക്കിയാൽ മതി, ബിഗിനേഴ്സ് വെയ്റ്റ് ട്രെയിനിങ് അല്ലെങ്കിൽ ഡംബൽ എക്സസൈസ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. ഇത് എന്താ പറയുക, ഡെഡ് ലിഫ്റ്റ് എന്ന് പറയും. ശരിക്കും നല്ല വെയ്റ്റ് എടുക്കുക കേട്ടോ. ഇത് നമുക്ക് വെയ്റ്റ് കൂടുന്നതും റെപ്പറ്റീഷൻ കൂടുന്നതും നമുക്ക് നമ്മുടെ മസിൽസിന് കൂടുതൽ സ്ട്രെങ്ത് ഉണ്ടാക്കും. ഞാൻ 10 പൗണ്ട് ഈച്ച് ആണ്, അത് വളരെ പണ്ട് ആദ്യം വെയിറ്റ് ചെയ്യുമ്പോൾ എനിക്ക് 2 പൗണ്ട് പോലും ഭയങ്കര വെയിറ്റായിരുന്നു. ഇപ്പോൾ 10 പൗണ്ട് ഒരു വെയിറ്റായിട്ട് തോന്നണില്ല. പക്ഷേ ഞാൻ ഇപ്പോൾ ഇതിൽ കൂടുതൽ എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷേ ഈ എന്താ പറയുക, 25 പൗണ്ട് ഈച്ച്, 30 പൗണ്ട് ഈച്ച് ഒക്കെ എടുത്ത് ചെയ്യുന്നവരുണ്ട് കേട്ടോ. നമ്മൾ ഈ എക്സസൈസ് വീഡിയോ ഞാൻ കാണിക്കുന്നത് ഒരിക്കലും ഞാൻ ചെയ്യുന്നത് കോപ്പി അടിച്ച് ചെയ്യാമെന്നുള്ളൊരു ഉദ്ദേശത്തിലേ അല്ല. ഞാനതുകൊണ്ട് തന്നെയാണ് എക്സസൈസ് വീഡിയോസ് വരൂ നമുക്ക് ചെയ്യാമെന്നുള്ള പോലെ ചെയ്യാത്തത്. ഒന്നാമത്തെ കാര്യം, ഞാനൊരു എക്സ്പേർട്ടല്ല. രണ്ടാമത്തെ കാര്യം, ഞാൻ പഠിച്ചു വരുന്നുള്ളൂ. മൂന്നാമത്, എൻ്റെ ബോഡി പ്രകൃതിക്കും എൻ്റെ ജോയിൻസിനും ഒക്കെ രീതിയിൽ മോഡിഫൈ ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ കുറേ എക്സസൈസുകൾ ചെയ്യുന്നത്. ഇത് ഗ്ലൂട്ട് റിഡ്ജ് ആണ്, നമുക്ക് നമ്മുടെ ആ ഒരു അബ്ഡോമിനെല്ലാം, ഇത് ആബ്സ് മസിൽസിനും നല്ലതാണ്, നമ്മുടെ ഗ്ലൂട്ടിയൽ മസിൽസിനും ഈ കാലിലെ ബാക്കിലെ മസിൽസിനൊക്കെ നല്ലതാണ്. ഇങ്ങനെ റിഡ്ജ് ചെയ്യുന്നത് കുറച്ച് വെയിറ്റ് വെച്ചും ചെയ്യാം, വെയിറ്റ് വയ്ക്കാണ്ടും ചെയ്യാം. ഇതിന് നമുക്ക് റെപ്പറ്റീഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. 40 സെക്കൻഡോളാണ് ഓരോന്നും ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഈ ചിലത് നമ്മൾ ഞാൻ സ്പീഡിലിട്ടേക്കുന്നതുകൊണ്ട് സ്പീഡ് കൂടുതൽ ചെയ്യുന്ന പോലെ തോന്നും. പക്ഷേ എപ്പോഴും ഒരു എന്താ പറയുക, ഒരു വശത്തേക്ക് 3 സെക്കൻഡ്, അടുത്ത വശത്തേക്ക് 3 സെക്കൻഡ്. അതായത് ഇപ്പോൾ കൈ നമ്മൾ 3 സെക്കൻഡ് മേളിലോട്ട്, ബെഞ്ച് പ്രസ്സാണ് ഇത് ചെയ്യുന്നത്, 3 സെക്കൻഡ് മേളിൽ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ പതിയെ 3 സെക്കൻഡ് എടുത്തിട്ട് വേണം താഴോട്ട് വരുത്താനായിട്ട്. ഞാനിത് പറയാൻ കാര്യം, ഞാൻ എന്താ പറയുക, ഇങ്ങനെ സ്പീഡിലല്ല ചെയ്യുന്നത്. ഇത് നമ്മൾ വീഡിയോ ലോങ് ആയിരിക്കാൻ കുറച്ച് സ്പീഡ് കാണിച്ചു വെക്കുന്നതുകൊണ്ട് അറ്റ്ലീസ്റ്റ് 3 സെക്കൻഡ്സ് വൺ മസിൽ ഗ്രൂപ്പ്, 3 സെക്കൻഡ്സ് അതർ മസിൽസ് ഗ്രൂപ്പ്, അങ്ങനെ വേണം ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ നമുക്ക് മസിൽ ഇഞ്ചുറി ഒക്കെ വരും കേട്ടോ. ഞാനിത് കാണിക്കുന്നത് ഒറ്റ ഉദ്ദേശമുള്ളൂ, എക്സസൈസ് ചെയ്യാനായിട്ടൊരു മോട്ടിവേഷൻ. നമ്മൾ ആരെങ്കിലും ചെയ്യുന്നത് കാണുമ്പോൾ നമുക്ക് പെട്ടെന്നൊരു മോട്ടിവേഷൻ വരുമല്ലോ. പക്ഷേ തീർച്ചയായിട്ടും നമ്മൾ ആരോടെങ്കിലുമൊക്കെ അന്വേഷിച്ച് ട്രെയിനിങ് ഒക്കെ എടുത്തിട്ട് വേണം, അതല്ലെങ്കിൽ നമുക്ക് നല്ല എട്ടിൻ്റെ പണി കിട്ടും. ചിലപ്പം നമുക്ക് നല്ല വർക്കൗട്ടൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ബോഡി നല്ല സോറായിട്ട് തോന്നും, നല്ല വേദന പോലെ. ഇപ്പം എപ്സം സോൾട്ട് ഇട്ട് കുളിക്കുന്നത് നല്ലതാണ്. നമുക്ക് ടബ് ഉണ്ടെങ്കിൽ ടബിൽ ഇട്ടിട്ട് കുറച്ച് നേരം ആ ഒരു ചൂടുവെള്ളത്തിൽ ഇട്ടിട്ട് കിടക്കാം, അതല്ലെങ്കിൽ ബക്കറ്റിൽ ഒഴിച്ചിട്ട് സാവധാനം കുളിച്ചെടുത്താലും മതി. നല്ല മസിൽ, നല്ല ബോഡിക്ക് നല്ലൊരു ഇത് ഫീൽ കിട്ടും. ഇത് കഴിഞ്ഞ് നമ്മൾ റെഡിയായി. ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ ഇതിൽ കുറച്ച് ചിയ സീഡ് ഉണ്ട്, ഹെം സീഡ് ഉണ്ട്, കുറച്ച് ഓട്സ് ഉണ്ട്. അപ്പോൾ 1 ടേബിൾ സ്പൂൺ ചിയ സീഡ്, 1 ടേബിൾ സ്പൂൺ ഹെം സീഡ്, 1 ടേബിൾ സ്പൂൺ ഓട്സ്, ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തു. ഓട്സ് ഞാൻ 1 മിനിറ്റ് ഒന്ന് വേവിച്ചിട്ടുണ്ടായിരുന്നു, നേരത്തെ വേവിച്ച് വെച്ചിരുന്നതാണ് കേട്ടോ. എന്നിട്ട് കുറച്ച് ഗ്രീക്ക് യോഗർട്ട് ആണിത്, വേറെ മധുരം ഒന്നും ഇടുന്നില്ല, പാലൊഴിക്കുന്നില്ല, വെള്ളത്തിലായിരുന്നു വേവിച്ചത്. എന്നിട്ട് കുറച്ച് ഗ്രീക്ക് യോഗർട്ട് അതിടാം. പിന്നെ ഞാൻ നമ്മുടെ ബ്ലൂബെറീസ് ആണ്, ഞാൻ പോറിഡ്ജിലോ അല്ലെങ്കിൽ സ്മൂത്തിയിലൊക്കെ ബ്ലൂബെറീസ് ഇങ്ങനെ ഫ്രോസൺ ആയിട്ടുള്ളത് മേടിച്ച് വെക്കുക, അതാണ് കേട്ടോ കുറച്ചും കൂടെ നല്ലത്. ഫ്രിഡ്ജിൽ വയ്ക്കുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് കേടാവാൻ സാധ്യതയുണ്ട്. കാണിച്ചുതരാം, കുറച്ച് ബ്ലൂബെറീസ് കൂടെ മിക്സ് ചെയ്തു. പിന്നെ നമ്മൾ ഇടാൻ പോകുന്നത്, ഞാൻ കാണിച്ചല്ലോ,
കൊളാജിൻ്റെ പൗഡർ ഞാൻ യൂസ് ചെയ്യാറുണ്ടെന്ന്. സാധാരണ ഇത് ഞാൻ വെള്ളത്തിൽ കലക്കിയിട്ടാണ് കുടിക്കുക മോസ്റ്റ്ലി. പക്ഷെ ചില സാഹചര്യങ്ങളിൽ ഞാൻ ഇന്നിപ്പോൾ വിചാരിച്ചു ഇതിനകത്തോട്ട് ഇടാമെന്ന്. ഇതിൻ്റെ 2 സ്കൂപ്പാണ് കൊളാജൻ പൗഡർ. അത്രയും ആവുമ്പോതാ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ എന്താ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകണം. മോർണിംഗ് ഓൾമോസ്റ്റ് കഴിയാറായി. മണി 11:03 കേട്ടോ, 11 മണിയായി. അപ്പോഴാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. പക്ഷെ കുഴപ്പമില്ല, ഞാൻ എനിക്കിനിയിപ്പം 12 മണിക്ക് ഒരു അപ്പോയിൻമെൻ്റ് ഉണ്ട്, അതിന് പോകണം. പിന്നെ അപ്പോയിൻമെൻ്റ് കഴിയുമ്പോൾ പിള്ളേരെ പിക്ക് ചെയ്യുക, സ്കൂളിൽ നിന്ന് പിള്ളേർ വരാറാകും. അതിനിടയ്ക്ക് ഒരു കാര്യം പറയാമെന്ന് വെച്ചത്, നമ്മളിപ്പോൾ ഡെയിലി വീഡിയോസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതിപ്പം 2-ാമത്തെ വീഡിയോ ആണ് ഡെയിലി വ്ളോഗ്സിൻ്റെ. ഒരാഴ്ചയെങ്കിലും ചെയ്യണം, ചിലപ്പോൾ അതിൽ കൂടുതൽ ചെയ്യണം, നമുക്കറിയത്തില്ല എങ്ങനെയാണ് ഫീഡ്ബാക്ക് എന്നൊക്കെ അനുസരിച്ച് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. ഈ 2023 നമ്മുടെ ചാനൽ 20K ആക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. 20K എബോ, 20K എന്തായാലും ഹിറ്റ് ചെയ്താൽ ഞാൻ ഭയങ്കര സന്തോഷമായിരിക്കും. പക്ഷെ നിങ്ങൾ സഹായിക്കണം, ഞാൻ മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ലല്ലോ. സ്ഥിരമായിട്ട് വീഡിയോസ് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ നോക്കണം കേട്ടോ. നമ്മുടെ ആ സബ്സ്ക്രൈബ് ഇതിൽ സബ്സ്ക്രൈബ്ഡ് എന്നാണോ കാണിച്ചേക്കണേ നോക്കണം. ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ, നമ്മൾ കാനഡയിലുള്ളൊരു മലയാളി ഫാമിലിയാണ്. ഞാനും ഹസ്ബൻഡും 2 പിള്ളേരും, നമ്മളൊരു വർക്കിംഗ്, നമ്മൾ രണ്ടുപേരും 9-to-5 വർക്ക് ചെയ്യുന്ന ഒരു ഫാമിലിയാണ്. അപ്പം വർക്കിംഗ് മദറിൻ്റെ ആ ഒരു ലൈഫ് സ്റ്റൈല്, കുക്കിംഗ്, ക്ലീനിങ്, ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗ് സ്റ്റൈല്, പിന്നെ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് മോട്ടിവേഷൻ വീഡിയോസൊക്കെ കുത്തിത്തിരി, അങ്ങനത്തെ ഒരു തരം വീഡിയോസ് ആയിരിക്കും നമ്മുടെ ചാനലിൽ ഓൾറെഡി ഉള്ളതും ഇനി ഉണ്ടാവുകയും ചെയ്യുക. അപ്പോൾ അങ്ങനത്തെ വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെന്നുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും കണ്ടു, കുറച്ച് വീഡിയോസൊക്കെ കണ്ടു നോക്കിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. അങ്ങനെ എൻ്റെ മോഹം 2000 അല്ലല്ലോ 20,000 സബ്സ്ക്രൈബേഴ്സ് ഈ 2023 വേണ്ടി നിങ്ങൾ ഹെൽപ്പ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് മോർണിംഗ് മാത്രം ഉൾക്കൊള്ളിച്ച് വീഡിയോ കണ്ടമാനം ലോങ് ആകാതിരിക്കാനാണ്. എക്സസൈസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞ പോലെ ഉണ്ടല്ലോ, നമ്മൾ ആദ്യമായിട്ടാണൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ ഫോർ ബിഗിനേഴ്സ് ടൈപ്പ് ചെയ്ത് നോക്കാം. പ്രത്യേക ഒരു ചാനൽ എനിക്ക് ഞാൻ അങ്ങനെ റെക്കമെൻഡ് ചെയ്യാം, ഞാൻ പ്രത്യേകിച്ച് ഒരെണ്ണം അങ്ങനെ ഫോളോ ചെയ്യുന്ന ചാനലൊന്നുമില്ല. പക്ഷേ നമ്മൾ യൂട്യൂബിൽ സെർച്ച് ചെയ്തിട്ട് ഫുൾ ബോഡി വർക്കൗട്ടാണോ, അപ്പർ ബോഡിയാണോ, ലോവർ ബോഡിയാണോ, ഡംബൽസ് യൂസ് ചെയ്തിട്ടാണോ, അതല്ലെങ്കിൽ എങ്ങനെയാണോ, ഒരു എക്യുപ്മെൻസും ഡംബലൊന്നും ഇല്ലാത്തതാണോ, അത് നമ്മൾ സ്പെസിഫിക് ആയിട്ട് സെർച്ച് ചെയ്ത മില്യൺസ് ഓഫ് വീഡിയോസ് ഉണ്ട്. അപ്പോൾ അത് നോക്കുമ്പോൾ നമ്മൾ അതിനകത്ത് കമൻ്റൊക്കെ നോക്കി നോക്കുക, അങ്ങനെ എടുക്കുക. ഞാൻ F45 തന്നെ വീഡിയോസല്ല അവിടുന്നുള്ള കാര്യങ്ങൾ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വരും വരെ ബൈ ബൈ, ടേക്ക് കെയർ.